ഹലോ ഫ്രണ്ട്സ്, വിൽഫ്രെഡോ പാരീറ്റോ ഒരു ഇറ്റാലിയൻ എക്കോണോമിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം 1897 ഇംഗ്ലണ്ടിലെ വെൽത്ത് ആൻഡ് ഡിസ്ട്രിബ്യൂഷനും എക്കോണമിയെ കുറിച്ച് ഒരു പഠനം നടത്തി. ഈ പഠനത്തിൽ നിന്നും അദ്ദേഹം അതിശയിപ്പിക്കുന്ന ഒരു കാര്യം കണ്ടെത്തി. ഇംഗ്ലണ്ടിലെ കൂടുതൽ പണവും സ്ഥലവും ഒക്കെ ഒരു ചെറിയ പോർഷൻ ആളുകളുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇൻഫാക്ട് ഇംഗ്ലണ്ടിലെ 80% സമ്പത്തും അവിടുത്തെ 20% ആളുകളായിരുന്നു കൈയടക്കിയിരുന്നത്. ഈ കാര്യം അറിഞ്ഞതിനു ശേഷം അദ്ദേഹം വീണ്ടും ഇതിനെക്കുറിച്ച് ഒന്നുകൂടി റിസർച്ച് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ പ്രിൻസിപ്പിൾ വേറെ രാജ്യങ്ങൾക്കും വേറെ കാലയളവിലും ഇതേപോലെ തന്നെ ആയിരുന്നു. ഇത് സമ്പത്തിന്റെ കാര്യങ്ങളിൽ മാത്രമല്ല മറ്റു കാര്യങ്ങളിലും ഈ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തിരുന്നു. ഇതിന് അദ്ദേഹത്തിന്റെ വീട്ടിൽ ലഭിച്ചിരുന്ന 80% പയറ് പോലും അദ്ദേഹത്തിന്റെ പയറു ചെടികളിലെ 20% നിന്നും മാത്രമായിരുന്നു. അങ്ങനെ 80-20 പ്രിൻസിപ്പിൾ അഥവാ പരീറ്റോ പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്ന ഈ പ്രിൻസിപ്പിൾ നിലവിൽ വന്നു. സയന്റിഫിക്കലി ഈ പ്രിൻസിപ്പിൾ എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിംഗ് ബിസിനസ്, സ്റ്റഡീസ്, ഹെൽത്ത്, റിലേഷൻഷിപ്പ് എക്സെട്ര. ഈ പ്രിൻസിപ്പിൾ പറയുന്നത് നമ്മൾക്ക് ലഭിക്കുന്ന 80% റിസൾട്ടും നമ്മുടെ 20% കഷ്ടപ്പാടിൽ നിന്നും മാത്രമാണ് വരുന്നതെന്നാണ്. പക്ഷെ ഇത് നമ്മുടെ സാധാരണ ചിന്തിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യാസപ്പെട്ടാണ് അല്ലേ. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ എത്ര കൂടുതൽ വർക്ക് ചെയ്യുന്നോ അത്രയും കൂടുതൽ റിസൾട്ട് കിട്ടുമെന്നാണ്. പക്ഷെ സത്യം എന്തെന്നാൽ നമ്മുടെ കുറച്ച് കറക്റ്റായ വർക്ക് മാത്രമേ കറക്റ്റായ റിസൾട്ട് നമുക്ക് തരികയുള്ളൂ. ഈ പ്രിൻസിപ്പിൾ വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്തു. എന്നിട്ട് ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളിലും ഈ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്നതായി കണ്ടെത്തി. ഫോർ എക്സാമ്പിൾ, 20% ക്രിമിനൽസ് ആണ് 80% കുറ്റങ്ങൾക്കും ഉത്തരവാദികൾ. 20% ഡ്രൈവേഴ്സ് കാരണമാണ് 80% ആക്സിഡൻസും ഉണ്ടാകുന്നത്. 20% റോഡിലാണ് 80% ട്രാഫിക് ഉള്ളത്. 20% വസ്ത്രങ്ങൾ മാത്രമാണ് നമ്മൾ 80% സമയവും ഇടുന്നത്. ഇതുപോലെ അനവധി നിരവധി ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, പറഞ്ഞു തുടങ്ങിയാൽ തീരില്ല. എങ്കിലും കുറച്ചുകൂടി പറയാം. 20% സ്ഥലമാണ് 80% ഫുഡും മിനറൽസും നൽകുന്നത്. 20% മേഘങ്ങളിൽ നിന്നാണ് 80% മഴയും ലഭിക്കുന്നത്. 20% നടന്മാർക്ക് 80% പബ്ലിക് അറ്റൻഷൻ ലഭിക്കുന്നു. 20% സയന്റിസ്റ്റ് ആണ് 80% കണ്ടുപിടുത്തങ്ങളും നടത്തുന്നത്. അവസാനമായി ഒന്നുകൂടെ പറയാം, 20% എഴുത്തുകാരുടെ പുസ്തകങ്ങൾ മാത്രമാണ് 80% വിറ്റുപോകുന്നത്. നമ്പേഴ്സ് കുറച്ച് മുമ്പോ പുറകോട്ടൊക്കെ മാറിപ്പോകും, പക്ഷെ ഈ പ്രിൻസിപ്പിൾ ഒരേ ഒരു ഔട്ട്കം ആണ് നൽകുന്നത്, ലെസ് ഗിവ്സ് മോർ. 80-20 പ്രിൻസിപ്പിൾ നമ്മളെ പഠിപ്പിക്കുന്നത് ജോലി ചെയ്യുന്നത് നിർത്തണമെന്നല്ല, പകരം കുറവ് റിസൾട്ട് തരുന്ന ആ ജോലികളിൽ കുറവ് ശ്രദ്ധ മാത്രം ചെലുത്തണം, കൂടുതൽ റിസൾട്ട് തരുന്ന ജോലികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കൂടുതൽ സ്റ്റാർട്ടപ്സും ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് എന്തെന്നാൽ അവർ കൂടുതൽ പണവും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെലവാക്കും. ഒരു ലോഗോയോ നല്ല വെബ്സൈറ്റ് ഡിസൈനോ അതുപോലെ, ഇത് അത്യാവശ്യമാണ്. പക്ഷേ ഈ കാര്യങ്ങൾ കാരണമല്ല ആളുകൾ നിങ്ങളിലേക്ക് അട്രാക്റ്റായി നിങ്ങളുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ മെയിൻ ഫോക്കസ് പ്രൊഡക്റ്റും സർവീസും നല്ലതിൽ നിന്നും കൂടുതൽ നല്ലതിലേക്ക് മാറ്റാനായിരിക്കണം. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് അത് ഉപകാരപ്പെടൂ, അതുവഴി നിങ്ങൾക്കും ആ ഉപകാരം ഉണ്ടാകും. ഇത് ചെയ്തതിന് ശേഷം മാത്രം മാർക്കറ്റിംഗ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ചെലവാക്കുക, അതും ഏറ്റവും കൂടുതൽ റിസൾട്ട് നൽകുന്ന 20% പ്ലാറ്റ്ഫോമുകളിൽ മാത്രം. കുറച്ച് കാര്യം കൂടി നിങ്ങൾ മനസ്സിൽ വെക്കണം, നിങ്ങളുടെ 20% ക്ലയൻസ് ആയിരിക്കും നിങ്ങളുടെ 80% പ്രോഫിറ്റ്സ് നൽകുന്നത്. അതുപോലെ 80% കംപ്ലൈന്റ്സ് വരുന്നത് 20% ക്ലയൻസിൽ നിന്നായിരിക്കും. അതുകൊണ്ട് ഈ 20% ആളുകളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. 80-20 ഫോർ സ്റ്റഡീസ്. എനിക്ക് എക്സാമിന്റെ സമയത്ത് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. രാത്രിയും പകലും എല്ലാം കൂടി കൂട്ടിയിട്ട് 4 മണിക്കൂർ പഠിക്കുന്ന വേറൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. പക്ഷെ റിസൾട്ട് വരുമ്പോൾ എൻ്റെ 2-ാമത്തെ കൂട്ടുകാരന് ലഭിച്ചിരുന്ന മാർക്ക് ഒന്നുകിൽ ആദ്യത്തെ കൂട്ടുകാരൻ്റെ അത്രയും തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിരുന്നു. അവൻ അറിയാമായിരുന്നു താൻ അധികമൊന്നും പഠിക്കുന്നില്ല എന്ന്. പക്ഷേ ആദ്യത്തെ കൂട്ടുകാരൻ ഇത് വിശ്വസിക്കില്ലായിരുന്നു, എങ്കിലും എനിക്കറിയാമായിരുന്നു അവൻ പറയുന്നത് സത്യമാണെന്ന്. 2-ാമത്തെ കൂട്ടുകാരൻ ആദ്യത്തെ കൂട്ടുകാരനെ കാട്ടിൽ സ്മാർട്ടൊന്നുമല്ലായിരുന്നു, പക്ഷേ അവൻ അറിയാതെ തന്നെ 80-20 പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇവൻ ഇത്രയും കുറച്ച് പഠിച്ചിട്ടും അത്രയും നല്ല റിസൾട്ട് കിട്ടാൻ 2 കാരണങ്ങളുണ്ടായിരുന്നു. അവൻ 80-20 പ്രിൻസിപ്പിൾ ഉപയോഗിച്ച ആദ്യത്തെ കാര്യം എന്തൊക്കെ പഠിക്കണമെന്നതിലായിരുന്നു. എൻ്റെ ആദ്യത്തെ കൂട്ടുകാരൻ പുസ്തകത്തിനുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കാൻ ശ്രമിക്കുമായിരുന്നു. ഇത് കാരണം അവനെല്ലാം പഠിച്ചതിന് ശേഷവും ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പോലും കൃത്യമായി അറിയില്ലായിരുന്നു. അതുകൊണ്ട് ആൻസർ ഷീറ്റിൽ കറക്റ്റായ ഉത്തരങ്ങളും അവൻ എഴുതാൻ കഴിഞ്ഞില്ല. എന്നാൽ എൻ്റെ 2-ാമത്തെ കൂട്ടുകാരൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നും ടീച്ചേഴ്സിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കി അത് പഠിച്ചു വെച്ചു. അതിനുശേഷം മാത്രമേ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അവൻ റെഫർ ചെയ്യുമായിരുന്നുള്ളൂ. 80-20 പ്രിൻസിപ്പിൾ ഉപയോഗിച്ച 2-ാമത്തെ കാര്യം അവന്റെ പഠന സമയത്തിലായിരുന്നു. ആദ്യത്തെ കൂട്ടുകാരൻ രാത്രിയും പകലും എന്നില്ലാതെ പഠിക്കുമായിരുന്നു.
പക്ഷെ മനുഷ്യന് ഒരുപാട് സമയം ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ കഴിയാത്തതുകൊണ്ട് അവന്റെ ശ്രദ്ധയും വേറെ പല കാര്യങ്ങളിലേക്ക് പോകുമായിരുന്നു. അതുകൊണ്ട് എത്ര മണിക്കൂറും പഠിച്ചിട്ടും അവന് പഠനത്തിൽ നിന്ന് ഒരു ഗുണവും ഉണ്ടായില്ല. രണ്ടാമത്തെ കൂട്ടുകാരൻ ഇത്രയും നേരം ഒരുമിച്ചിരുന്ന് പഠിക്കാൻ കഴിയില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് കുറച്ച് മണിക്കൂറുകൾ മാത്രം പഠിക്കാനെടുത്തു. ആ മണിക്കൂറുകളിൽ മുഴുവൻ കോൺസെൻട്രേഷനോടുകൂടി അവന് പഠിക്കാൻ സാധിച്ചു. എന്നിട്ട് ഈ മണിക്കൂറുകളിൽ അവൻ്റെ ഫോക്കസ് നഷ്ടമാകുമ്പോഴൊക്കെ ചെറിയ ബ്രേക്കുകളും എടുത്തു. എന്നിട്ട് കുറച്ചു നേരം പുറത്തൊക്കെ ഇറങ്ങി നടന്ന് മൈൻഡ് ഒന്ന് ഫ്രഷായിട്ട് വീണ്ടും പഠിച്ചു. ഈ കാരണങ്ങൾ കാരണം അവൻ കുറച്ച് മാത്രം പഠിച്ചിട്ടും നല്ലൊരു റിസൾട്ട് അവൻ കൈവരിക്കാൻ സാധിച്ചു. അവസാനമായി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തെന്നാൽ, നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് നൽകുന്ന 20% കണ്ടെത്തുക. എന്നിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കും പകുതി ടൈമിൽ ഇരട്ടി റിസൾട്ട് കൈവരിക്കാൻ സാധിക്കും. അതുകൂടാതെ ബാക്കി സമയം നിങ്ങൾ സന്തോഷിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും നിങ്ങളെ സന്തോഷിപ്പിക്കുന്നവരുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാനും സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ അത് സഹായിക്കും. നന്ദി.